ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, ജയ ജയ് ശ്രീരാധേശ്യാം രാധേശ്യാം. എല്ലാവർക്കും എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ ആ കരുണാകടാക്ഷം കൊണ്ട് നമുക്ക് ഒരു സത്സംഗത്തിൽ ഒത്തുചേർന്നിരുന്ന് ഭഗവത് കഥകളെ അനുസ്മരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നാമം ജപിക്കാനായിട്ട് ഒരു വേദി ഭഗവാൻ നമുക്ക് ഒരുക്കി തന്നു. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണത്. ഇന്നത്തെ ഈ കാലത്ത് നാമജപത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഗൃഹങ്ങളിൽ നിത്യമായിട്ട് ജപിച്ചിരുന്ന നാമജപമൊക്കെ ഇപ്പോൾ വിട്ടുപോയത്. അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. അത് ഇന്നുള്ള കുട്ടികളൊന്നും നാമം ജപിക്കണില്ല എന്നുള്ളത് കുട്ടികളുടെ കുറ്റമല്ല, അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അതിൻ്റെ കാര്യം അവർക്ക് അറിയണമെങ്കിൽ നമ്മൾ അത് അവർക്ക് അത് ആചരിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളത് ചെയ്ത് നമ്മൾ അത് പ്രവർത്തിച്ച് നമ്മളുടെ ഇടയിൽ നിന്ന് എപ്പോഴോ അതെല്ലാം വിട്ടുപോയി, എന്തിൻ്റെയൊക്കെയോ പുറകെ നമ്മൾ പോയി, അതെല്ലാം വിട്ടുപോയി. അതിൻ്റെ പരിണിത ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പല വിധത്തിലുള്ള രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും ടെൻഷനുകളായിട്ടും ഒക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ കരകയറാനായിട്ട് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നറിയാണ്ട് നമ്മളെപ്പോഴും തളർന്ന് തകർന്ന് നിൽക്കുക, ആരും ആശ്രയമില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തളർന്ന് തകർന്ന് തകർന്ന് നിൽക്കുന്നു. അതെന്തുകൊണ്ടാണെങ്കിൽ നമുക്കില്ല ഏകാശ്രയം. എല്ലാവർക്കും ഏകാശ്രയമായ ഈശ്വരനെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഈശ്വരനിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ഗൃഹത്തിൽ നാമം ജപിക്കാനായിട്ട് ഇത്ര പേരും ഒത്തുകൂടി എന്ന് പറയുന്നത് അത് അത്രയും മഹത്തായ കാര്യം തന്നെയാണ്. ഒരു പുണ്യം അത്രയും നിറഞ്ഞ ഒരു ഗൃഹത്തിൽ മാത്രമാണ് ആ ഭഗവാന്റെ നാമം അങ്ങനെ മുഴങ്ങാനായിട്ടൊരു ഭാഗ്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ വൈശാഖ മാസകാലത്ത് ഇങ്ങനെ ഒരു ഇത് ഭഗവാന്റെ നിയോഗം മാത്രമാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ആലോചിച്ചു എന്ന് വിചാരിച്ചാലും ഈ വൈശാഖത്തിൽ തുടങ്ങാൻ പറ്റിയത് ഒരുപാട് ഭാഗ്യമാണ്. രണ്ടാമത്തെ വീട്ടിലാണ് ഇപ്പോൾ ഈ നാമജപം. നമ്മൾ അന്ന് ഇവിടെ നാമം ജപിച്ചപ്പോൾ അതൊരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കി എന്നൊക്കെ പലരും പറഞ്ഞു. അതും ശരിക്കും അത് അറിയാണ്, അതിലിരിക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നാമം ജപിക്കണ ആദ്യ ശരിക്കും അവനവൻ്റെ ഗൃഹങ്ങളിൽ ഇരുന്ന് നാമം ജപിച്ചാൽ മതി, അത് ശരിയാണ്. പക്ഷേ ആ നാമജപം വേണ്ടതുപോലെ ആവാൻ ആ ഭഗവാനോട് മനസ്സ് ചേർത്ത് നാമം ജപിക്കണമെങ്കിൽ ആദ്യം തന്നെ ആ ശ്രവണം, ആ സത്സംഗത്തിലിരുന്ന് കേൾക്കണം. ആ ശ്രവണം കീർത്തനം അത് കഴിഞ്ഞിട്ട് കീർത്തിക്കുക, ആദ്യമൊക്കെ കേൾക്കുകയുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ആദ്യകാലത്തിലൊക്കെ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു സത്സംഗം ഉണ്ട് ഒരു വീട്ടിൽ നടക്കുന്നുണ്ട് വരൂ എന്ന് പറയുമ്പോൾ എല്ലാവരും അതെന്താ
ഉണ്ടാവും, നാമജപത്തിന്റെ മഹത്വം മനസ്സിലാക്കി വരുന്നവരുണ്ടാവും. ആദ്യമായിട്ട് വരുന്ന പലർക്കും നമ്മൾ നാമം ജപിക്കുമ്പോൾ പലതവണ പറയേണ്ടി വരും, ഉറക്കെ നാമം ജപിക്കുമെന്ന്. ഇതിനൊന്ന് മാറ്റി വെച്ചോ. അത് കുറച്ച് തൊണ്ടയ്ക്ക് മനസ്സിലാവുന്ന കാരണം. അപ്പോ അത് നമ്മുടെ നാമജപത്തിന്റെ മഹത്വം മനസ്സിലാക്കാണ്ട് വരുന്നവരോട് നമ്മൾ പലവട്ടം പറയേണ്ടി വരും, ഉറക്ക നാമം ജപിക്കൂ, ഉറക്ക നാമം ജപിക്കൂ. അവരുടെ ശ്രദ്ധ പലപ്പോഴും പല വഴിക്കും തിരിഞ്ഞു പോവാം. അത് ആ നാമജപത്തിന്റെ മഹത്വം അറിയാണ്ടാണ്. പക്ഷെ അങ്ങനെ ഇടയ്ക്ക് നാമത്തിൽ വന്ന് ആ സത്സംഗത്തിലിരുന്ന് അങ്ങനെ ഉറക്ക നാമം ജപിക്കുമ്പോൾ അവർക്ക് ആ നാമത്തിന്റെ മഹത്വം അനുഭവമായിട്ട് തീരുമ്പോൾ അവരെ പിന്നെ അറിയാണ്ട് നാമം ജപിക്കാൻ തുടങ്ങുകയാണ്. ഉറക്ക നാമം ജപിക്കും. അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ പിന്നെ അവരായിരിക്കും മുൻനിരയിലിരുന്നിട്ട് ഉറക്ക നാമം ജപിക്കാനുണ്ടാവുക. ആ ശരിക്കും എന്തിനാണ് ഉറക്ക നാമം ജപിക്കുന്നത്? ഭഗവാൻ എവിടെയായിരിക്കണത്? ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്? ഭഗവാൻ എവിടെയായിരിക്കണത്? നമ്മൾ പറയും ഭഗവാൻ ദാ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങൾ നമ്മളിൽ നിന്ന് അകന്നിട്ടുള്ള സ്ഥലത്താണ് എപ്പോഴും ഭഗവാനെ നമ്മൾ തിരയണത്. അതെല്ലാം പ്രതിബിംബം മാത്രമാണ്. ഒരു കണ്ണാടിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പ്രതിബിംബമാണ് ആ കണ്ണാടിയിൽ കാണുന്നത്. യഥാർത്ഥം നമ്മളല്ല, നമ്മളുടെ രൂപമല്ലല്ലോ കാണണേ, നമ്മുടെ ആ പ്രതിബിംബമാണ് ആ കണ്ണാടിയിൽ കാണുന്നത്. അതൊക്കെ ഒരു പ്രതീകാത്മകമായിട്ടാണ്. ക്ഷേത്രങ്ങളായാലും ഇവിടെ വച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമായാലും ഈ ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? രാമായണമൊക്കെ എല്ലാ വർഷവും രാമായണം വായിക്കുന്നവരിവിടെ ഉണ്ടാവും. രാമായണത്തിൽ ചോദിക്കുന്നു ഭഗവാൻ ഇരിക്കാൻ, രാമനും സീതയ്ക്കും ഇരിക്കാൻ എവിടെയാണെന്ന് പറയുമ്പോൾ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് സുഖവാസ മന്ദിരം എന്ന് പറയുന്നു. ഭഗവാൻ ഇരിക്കുന്നത് ഓരോരുത്തരുടെയും ഉള്ളില് ആണ്. അത് അവിടെയാണ് അവർക്ക് സുഖവാസ മന്ദിരം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ആത്മാവായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ ആത്മ ചൈതന്യത്തിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നാമം ജപിക്കണത്. അപ്പൊ ഇത്രയും ഉള്ളില് തൊട്ടടുത്തിരിക്കുന്നു. നമ്മളുടെ ഓരോ ചലനം, ഒരു ചിന്തയുടെ ചലനം പോലും അറിയുന്നത് ഏറ്റവും ആദ്യം അറിയേണ്ടത് ഭഗവാനാണ്. എന്നിരിക്കെ എന്തിനാണ് ഈ ഭഗവാന്റെ നാമം ഇങ്ങനെ ഉറക്കെ ജപിക്കുന്നത്? മനസ്സിൽ ജപിച്ചാൽ പോരെ ചോദിക്കണം. പലരും ചോദിക്കും എന്തിനാ ഉറക്കെ ജപിക്കണേ, അപ്പുറത്തുള്ളവരൊക്കെ ബുദ്ധിമുട്ടിക്കാനാണോ, മറ്റുള്ളവർക്ക് അങ്ങനെ ഉറക്കെ ജപിക്കുക. ഈ നാമജപം, ഉറക്ക നാമജപം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ശരിക്കും വേണ്ടത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കുമ്പോൾ അത് ആ പൂജാമുറിയിൽ ഇരുന്ന് മനസ്സിൽ നാമം ജപിക്കാം എന്ന് വിചാരിച്ചാൽ അപറം പടിഞ്ഞിരുന്ന് നമ്മളിവിടെ മനസ്സുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജപം എപ്പോഴോ നിന്ന് പോയിട്ടുണ്ടാവും. അത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും അതിനെ ആ നാമത്തില് ആ നാമിയില് ഭഗവാനില് മനസ്സ് ചേർത്ത് വെക്കാൻ സാധിക്കില്ല നമുക്ക്. അപ്പൊ അത് ശ്രവണം കൂടി വേണം. അപ്പൊ നമ്മൾ തന്നെ ഉറക്ക ജപിക്കുമ്പോ നമ്മൾ തന്നെ അത് കേൾക്കുന്നുണ്ട്. അപ്പൊ ശ്രവണത്തിന്റെയും ജപത്തിന്റെയും രണ്ട് ഗുണങ്ങളുണ്ടോ? പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിൽക്കണ ഈ വൃക്ഷലതാദികൾ മുഴുവനും ഒരു ഒരു കാലത്ത് നമ്മളെ പോലെ തന്നെ വന്നോളൂ വന്നോളൂ ഒരു മനുഷ്യനായിട്ട് അല്ലെ. നമ്മുടെ പൂന്താനം മുത്തച്ഛന്റെ ജ്ഞാനപ്പാനിയൊക്കെ കുട്ടികൾ വായിക്കേണ്ടതാണ് അല്ലെ. പത്ത് മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, പത്ത് പന്തി രണ്ടുണ്ണിയായിട്ടും പോയി എന്ന് പറഞ്ഞതാ പറയണേല് പറയണ്ട് കൊറേ ഇതാ മനുഷ്യനായിട്ട് അജഞ്ചത്തങ് ഗജമായിടുന്നു, ഗജഞ്ചത്തങ് അജവുമായിടുന്നു, നരിചത്തുടൻ നാരിചത്തുടൻ ഓരിയായി പോകുന്നു, നരഞ്ചത്തു കൃമിയായി പിറക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ, ഇപ്പം നമ്മളൊരു മനുഷ്യനായിട്ട് ജനിച്ചു, നമ്മുടെ കർമ്മങ്ങൾ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും അനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ ജീവനുകൾ എടുക്കേണ്ടി വരികയാണ്. നമുക്ക് അതാ ഭഗവാൻ എല്ലാവരും എപ്പോഴും നമ്മൾ ഭഗവാനോട് പറയും, ഭഗവാനെ ഭഗവാൻ എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, അങ്ങനെ മറ്റുള്ളവരെ നോക്കി നമ്മൾ ഭഗവാനോട് പലതും ചോദിക്കും. പക്ഷെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ മഹത്വം നമുക്ക് അറിയോ? മനോഹരമായ ഒരു കണ്ണ് തന്നു. ആ കണ്ണ് എന്തിനുള്ളതാ? നല്ലത് കാണാൻ വേണ്ടിയിട്ടാണ് ആ കണ്ണ്.
നല്ലത് കാണാനായിട്ട് ഒരു കണ്ണ് തന്നു, ആ കണ്ണ് അതുപോലെ ചെവി തന്നു, കേൾവിക്ക് എന്ത് കേൾക്കണം, നല്ലത് കേൾക്കണം, നല്ലത് കാണണം. അതുപോലെ നമ്മുടെ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കൈകൾ തന്നു, ഓരോ സ്ഥലത്തേക്കും നടക്കാൻ കാലുകൾ തന്നു. ഇതൊക്കെ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ആ ഭഗവാനോട് പറയണു, പരാതി പറയണു, പരിഭവങ്ങൾ പറയണു. അപ്പോൾ അങ്ങനെയുള്ള ആ പരാതിയും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞ് ഭഗവാനോട് പറയണു. പക്ഷെ ഭഗവാൻ തന്ന ആ കണ്ണ് നല്ലത് കാണാനല്ല, കാത് നല്ലത് കേൾക്കാനല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ കർമ്മച്യുതിയാണ്. മനുഷ്യ ജന്മം തന്നെ ഈശ്വരനെ അറിയാനാണ്. ബാക്കി ഓരോ ജന്മത്തിലും ഏത് ജന്മം എടുക്കുകയായാലും ബാക്കിയെല്ലാം നമുക്ക് സുഖങ്ങൾ, ഭക്ഷണം, ആഹാരത്തിൻ്റെ സുഖം, ഏത് ജന്മം എടുത്താലും ഏതൊരു മൃഗമായാലും ആഹാരം കഴിക്കുന്നത് അതിൻ്റെ സുഖം അതിനെ അനുഭവിക്കാൻ പറ്റും. ഉറക്കം എല്ലാ മൃഗങ്ങൾക്കും പറ്റും. ഇതാ മൈഥുനം എന്ന് പറഞ്ഞാൽ അതും എല്ലാം ഇതാ സന്തതി പരമ്പരകളെ ഉണ്ടാക്കുക, ഇതൊക്കെ എല്ലാ മൃഗങ്ങൾക്കും പറ്റും. പക്ഷെ മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്. ആ വിശേഷ ബുദ്ധി കൊണ്ട് തിരിച്ചറിയേണ്ടത്, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. പലരുണ്ട് അറിവ് കൊണ്ട് പഠിച്ച്, പുറമേക്കുള്ള പഠിപ്പ് കൊണ്ട് പഠിച്ച് വലിയ നിലയിലെത്തിയിട്ട് എന്നോളം അറിവ് ആർക്കുമില്ല എന്ന് പറയണവർ. പക്ഷെ വിദ്യ കൊണ്ട് അറിയേണ്ടതിനെ അറിയണം. കാരണം ഈ അറിവ് നമുക്ക് സ്വായത്തമാക്കാനായിട്ട് നമ്മളെ ഇങ്ങനെ ഒരു നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു മെഷീനാണ് മനുഷ്യൻ്റെ ശരീരം. അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ, ഇപ്പോൾ നമ്മൾ ഒരു മെഷീനൊക്കെ കഴിഞ്ഞ 2 കൊല്ലം ഗ്യാരണ്ടി, 3 കൊല്ലം ഗ്യാരണ്ടി എന്ന് പറയുന്നത്, ഇതാ ചിലത് 100 കൊല്ലം ഗ്യാരണ്ടി, ചിലത് 50 കൊല്ലം ഗ്യാരണ്ടി, അങ്ങനത്തെ ഒരു മെഷീൻ തന്നെയാണിത്. പക്ഷെ ആ മെഷീൻ പ്രവർത്തിപ്പിക്കണ ആളാരാണ്? അത് ഭഗവാനാണ്. നമ്മൾ ഒരു എത്രയോ നമ്മൾ ശ്രദ്ധിക്കണ്ടോ, സംസാരിക്കുമ്പോഴും ഇങ്ങനെ നടക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെല്ലുമ്പോഴും നമ്മളെ ശ്വാസോച്ഛ്വാസം, അയ്യോ ഈശ്വര ഞാൻ ശ്വസിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, എന്നാൽ ഞാൻ ശ്വസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ആ രക്തചംക്രമണം അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ അനാവശ്യ വസ്തുക്കളെ പുറത്തേക്ക് വിസർജിച്ച് കളയേണ്ടത് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് ഏതെങ്കിലും ഒന്നിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് അസ്വസ്ഥതയായി. എല്ലാ ദിവസവും നമ്മൾ പ്രഭാത കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഇതാ വേണ്ടതുപോലെ ആയില്ലെങ്കിൽ അതൊരസുഖമായി. ഭക്ഷണം കഴിച്ചു വേണ്ട പോലെ ദഹിച്ചില്ലെങ്കിൽ അത് അസുഖമായി മാറി. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് ഈ ശരീരത്തിനെ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നു. ഇതിനൊക്കെ തകരാറുകൾ വരുന്നത് ആ യന്ത്രത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, ആ ഓരോന്നിനും ഉണ്ടാവും. ഓരോ യന്ത്രങ്ങള് ഒരു കാര്യം, ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനാണ് അല്ലെങ്കിൽ ഒരു എന്താ മിക്സിയാണ്, അത് തരുമ്പോൾ അവരുടെ ഉള്ളിൽ അത് ഒരു പുസ്തകം തരും. എന്നിട്ട് ആ പുസ്തകം നമ്മൾ വായിച്ചു നോക്കണം എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത്. ഇതിൽ ഇത്ര ലോഡേ ഇടാൻ പാടുള്ളൂ, ഇത്ര ലോഡ് ഇടാൻ പാടുള്ളൂ, ഇന്നന്ന സാധനങ്ങൾ ഇടാൻ പാടുള്ളൂ, ഇന്നന്ന സോപ്പ് പൊടിയും ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് തരും. അതിൻ്റെ അത് ശ്രദ്ധിക്കാണ്ട് നമ്മളത് വേണ്ടാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് അത് നശിച്ചു പോകും. അതുപോലെ ആ മനുഷ്യനും നമ്മൾ വരുമ്പോഴും നമുക്കും ഉണ്ട് അങ്ങനെ ഒരു കൈപുസ്തകം, അത് നമ്മളാരും കണ്ടിട്ടില്ല എന്ന് മാത്രം. ഭഗവാൻ ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടൊരു ഗീത നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. നമ്മളെങ്ങനെ ഒരു മനുഷ്യജന്മം എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, എങ്ങനെയാവണം ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെ നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കി തരാൻ, അതാണ് നമ്മളുടെ ഈ യന്ത്രത്തിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിന് ഭഗവാൻ തന്ന പുസ്തകം. അത് എത്ര പേർക്ക് അതറിയാം, അറിയില്ല. അതിലേക്കൊക്കെ ആ അറിവൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഭഗവാനെ അറിയണം. ആദ്യം ഭഗവാനെ അറിയണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാനോടൊരു ഇഷ്ടം ഉണ്ടാവണം. ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിലെ എത്രയോ ആൾക്കാർ എവിടെയൊക്കെയോ താമസിക്കുന്നുണ്ട്, അവരെ പറ്റി അറിയണം എന്ന് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. അവരെ ഒരാൾ പറയുന്നത് ഇന്ന ദിക്കില് ഇന്നൊരാളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗോപികന്മാരുടെ കഥ തന്നെ കേട്ടു നോക്കൂ. ഓരോ ദിക്കിലിരുന്നിട്ട് ഭഗവാൻ ഇപ്പോൾ ഈ പാലും വെണ്ണയും ഒക്കെ കൊണ്ടു നടക്കണ ഈ ഗോപികമാരെ കുറേ അകലെയുള്ള സ്ഥലത്തൊക്കെ പാലും വെണ്ണയൊക്കെ വിൽക്കാൻ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് പറയാം, അതേ ഞങ്ങളുടെ നാട്ടിലൊരു കൃഷ്ണനുണ്ട്, ഒരു ഉണ്ണിക്കണ്ണനുണ്ട്, എന്തൊരു വികൃതിയാണെന്നറിയോ, യശോദാമ്മ എത്രയോ കാലങ്ങളെ കൊണ്ട് തപസ് ചെയ്തിട്ടേ ഒരു കുഞ്ഞില്ലാണ്ട് ഉണ്ടായതാണ് എന്ന് പറഞ്ഞ ആ കുഞ്ഞിൻ്റെ ആ ഓരോ
ഭാഗവതത്തിലൊരു കഥാപാത്രമുണ്ട്, മൂന്ന് വളവുള്ള ത്രിവക്ര എന്ന് പറഞ്ഞിട്ട്. ഈ ഭഗവാനെ പറ്റി കേട്ട് 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 ഗോപികമാർ പറയുന്നത് കേട്ട് ആ ഭഗവാനോടുള്ളൊരു പ്രേമം തോന്നിയിട്ട് ഒരിക്കലെങ്കിലും ഭഗവാനെ കാണാനായിട്ട് കൊതിയോടുകൂടി കാത്തിരുന്ന ത്രിവക്ര. ഈ ത്രിവക്രാന്റെ മൂന്ന് വളവുള്ളത് കൊണ്ടാണ് കൂനി ത്രിവക്ര എന്നൊക്കെ അവളെ വിളിക്കുന്നത്. പക്ഷെ അവളുടെ ആ ശരീരത്തിന് മാത്രമേ മൂന്ന് വളവുണ്ടായുള്ളൂ, ശരീരത്തിന്റെ സൗന്ദര്യം ഭഗവാൻ നോക്കുകയില്ല. മനസ്സ് അവളുടെ പരിശുദ്ധമായിരുന്നു, അതിൻ്റെ ഉള്ളിൽ പരമപ്രേമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അവളെ കണ്ടപ്പോൾ വിളിച്ചത് സുന്ദരീന്നാണ് വിളിച്ചത്. ഏറ്റവും സൗന്ദര്യം അവൾക്കാണ് ഭഗവാൻ കണ്ടത്. കാരണം എന്താ, മനസ്സ് പരിശുദ്ധമായിരുന്നു. എങ്ങനെയാ മനസ്സ് പരിശുദ്ധമായ? ഇതാ അങ്ങനെ ഗോപികമാർ കൃഷ്ണനെ പറ്റി പറയണ കേട്ടു, ആ കൃഷ്ണനിൽ മനസ്സ് രമിച്ചു. അതിനാണ് നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കണം. അറിയാത്ത ഒരാളെ പറ്റിയിട്ട് നമുക്ക് ആർക്കും പ്രേമം ഉണ്ടാവില്ല. അപ്പൊ അറിയണം ഭഗവാനെ എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ വന്നിരിക്കണം. ആ സത്സംഗങ്ങളിൽ വന്നിരിക്കുമ്പോൾ അവർ പറയണു, നാമം ജപിക്കണം കേട്ടോ, നാമം ജപിച്ചാലേ ഭഗവാനെ കൂടുതൽ അറിയുള്ളൂ. ആദ്യത്തെ പടിയാണ് ശ്രവണം, അത് കഴിഞ്ഞാലാണ് കീർത്തനം. അപ്പൊ ആദ്യത്തെ പടി ശ്രവണമാണ്. കുറേ നമ്മളിങ്ങനെ കേൾക്കണം, കേട്ട് 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 ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കേൾക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സപ്താഹ വേദികളിലൊക്കെ ചെന്നാൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് ആചാര്യൻ കുറെ പ്രാവശ്യം പറഞ്ഞാൽ ആരും പറയില്ല ഗോവിന്ദ ഗോവിന്ദ എന്ന്. അവസാനം പറയൂ എല്ലാരും കൂടി ഒക്കെ പറയൂ, ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയുമ്പോ എല്ലാരും കൂടി ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയും. ആ ഗോവിന്ദന്റെ നാമം ജപിപ്പിച്ച് ജപിപ്പിച്ച് ആ നാമം ജപിക്കാം. പിന്നെ അത് പറയാനുള്ളൊരു കൊതി കൊണ്ട് ബാക്കിയൊന്നും ശ്രദ്ധിച്ചെങ്കിലും ഗോവിന്ദ ഗോവിന്ദ എന്നുള്ളത് പറയാൻ ശ്രദ്ധിക്കും. അങ്ങനെ ഓരോന്ന് ഓരോന്ന് അവര് ആ ശ്രദ്ധ തിരിച്ച് തിരിച്ച്. അതാണ് ആചാര്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു ജീവനെ തന്റെ മുമ്പിൽ ഭഗവാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ജീവനെ വേണ്ടതുപോലെ നമുക്ക് ഉയർത്താൻ സാധിക്കണം. അഥവാ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അതെ എനിക്ക് കുറച്ച് ഭഗവത്ഗീത പറഞ്ഞു അല്ലെങ്കിൽ ഭാഗവതം ക്ലാസ് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാഗവതവും ഭഗവത്ഗീതയും സംസ്കൃതം അറിയാത്തതുകൊണ്ട് അർത്ഥം പറഞ്ഞു തരാൻ അറിയില്ല. എനിക്ക് ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകള് ഭഗവത് കാരുണ്യം കൊണ്ട് പറയാൻ കിട്ടും, അത്രേ ഉള്ളൂ. ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ വേറെ അവരോട് ചെന്നിട്ട് ഇതാ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് എന്നെ ഇതാ അതൊക്കെ പറഞ്ഞു മല്ല എനിക്ക് അതിന് ഒരു പോം വഴി കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ നമുക്ക് സാധിക്കുമോ? സാധിക്കുന്നുണ്ടെങ്കിൽ പറയാ ഞാൻ ചെയ്തു തരാം, നേരെയാക്കി തരാമെന്ന്. സാധിക്കില്ല, നമുക്ക് ആ ജീവനെ ഉയർത്താൻ സാധിക്കില്ല എന്ന് പറയണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അറിവുള്ള ആരോടെങ്കിലും പോയി ചോദിച്ചോളൂ, അവരുടെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞേക്കണം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. എന്താ മനുഷ്യത്വം എന്ന് വെച്ചാൽ ആ ഒരു മനുഷ്യനെ ഭഗവാനോട് കൂടി ചേർക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സാധിക്കാവുന്നത് മുഴുവൻ ചെയ്യുക. നമ്മൾക്ക് നമ്മുടെ കഴിവിനും അപ്പുറത്താണ് ആ ജീവന്റെ ആ മേൽപോട്ടക്കുള്ള ഉയർച്ച. അതിനും കഴിവുള്ള ആൾക്കാരെ അടുത്തേക്ക് പറഞ്ഞേക്കുക ചൂണ്ടു വലകിയായിട്ട്. അതാണ് ആ മനുഷ്യത്വം എന്ന് പറയുന്നത്. ഒരു ജീവനും കൈവിടാൻ പാടില്ല എന്ന ഭഗവാൻ പറഞ്ഞു തരണം. നമുക്ക് എന്താ ആരെയും കൈവിടരുതെന്ന്. അപ്പൊ നമുക്ക് എന്തേ അറിയൂ, നാമം ജപിക്കുക. ആ നാമം ജപിക്കാനുള്ളത് അത് പറഞ്ഞു, അപ്പൊ അറിയുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ആ നാമം ജപിക്കണതിലൂടെ ആ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നമ്മൾ ഉയർന്ന് നാമയിലെത്തുക തന്നെ. കണ്ടോ, കുട്ടിക്ക് മനസ്സിലായി. ഹരേ രാമ അല്ലേ, എങ്ങനെയാ നാമം ജപിക്കുക? ഹരേ രാമ. കുട്ടി ഒരു തവണ കഴിഞ്ഞ തവണ അതാ പറഞ്ഞ കഴിഞ്ഞ തവണ വന്ന് കണ്ടുള്ളു, ഒരു തവണ ആ കുഞ്ഞ് കണ്ടുള്ളൂ. അപ്പോഴേക്കും ഈ തവണ അവൻ എന്നെ കണ്ട വഴി ഹരേ രാമ കൈയടിച്ചു. അത് തന്നെയാണ് ആ ജീവൻ, കുഞ്ഞ് ജീവന്റെ ഉള്ളില് ആ ഭഗവാൻ ശരിക്കും തെളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനാ സത്യം അറിയാം. ഈ കുഞ്ഞിനെ ആ സത്യത്തിൽ നിന്നും വേർതിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. ആ കുഞ്ഞ് ആ നിഷ്കളങ്കമായി, ആ കുട്ടികളൊക്കെ ഈശ്വരന് തുല്യം എന്ന് പറഞ്ഞാൽ അവർ ഈശ്വരൻ തന്നെയാണ്. അവരിൽ നിന്ന് എൻ്റെ ഇതാ, ഇത് നിന്റെ അമ്മയാണ്, ഇത് നിന്റെ അച്ഛനാണ്, ഇത് അവരാണ്, ഇത് ഇവരാണ്, അവരായിട്ട് നമ്മൾ ബന്ധം, ഇതൊക്കെ പറഞ്ഞ് ഈ വികല്പം ഉണ്ടാക്കി കൊടുക്കണത് ആരാ, നമ്മളാണ്. ഈ കൊച്ചു കുഞ്ഞ് ഇവരെ ഈ കുട്ടിയെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞാൽ ഈ പറയണം ഇതിന്റെ സത്യം താ ബോധിക്കും. ആ കുഞ്ഞ് നോക്കുക, അത് അതിനാ നാമജപം കേൾക്കണം. അതാണ് അത് കയ്യടിക്കണത്. അതിന്
അറിയാം ഇത് കഴിഞ്ഞാൽ നാമം ജപിക്കും. ഒരു തവണയല്ലേ കണ്ടുള്ളൂ. അപ്പൊ അത്ര കൃത്യമായി ആ കുഞ്ഞിന്റെ ഉള്ളിൽ അത് എത്തുന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ കറ പുരണ്ടിട്ടില്ല, ക്ലിയർ ആണ് ആ കുട്ടിയുടെ മനസ്സ്. നമ്മുടെ ഉള്ളില് കലികൽമഷങ്ങളെ കൊണ്ട് കറ പുരണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത് അത്ര പെട്ടെന്ന് പിടികിട്ടാത്തത്. അപ്പൊ ഉറക്കെ നാമം ജപിക്കുന്നതിനെ പറ്റിയിട്ടാ പറഞ്ഞു. ഉറക്കെ നാമം ജപിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പല പല ജന്മങ്ങള് മരങ്ങളായിട്ട് നിൽക്കണതൊക്കെ ഓരോ ജീവന്മാരാണ്. അവര് അവരുടെ ആ ഗതി കൊണ്ട് വന്ന് പെടുകയാണ്. ഉറുമ്പായാലും ഈച്ചയായാലും പ്രാണിയായാലും കൃമിയായാലും ഓരോരോ ജീവനാണ്. ആ ജീവൻ വന്ന് ഇതാ നാമം ജപിക്കാൻ സമ്മതിക്കുന്നില്ല കുഞ്ഞ്, കണ്ടോ? ആ ജീവൻ വന്നിട്ട് ഓരോ ഓരോന്നുമായി തീരുകയാണ്. അപ്പൊ അവർക്കൊക്കെ സദ്ഗതി കിട്ടണമെങ്കിൽ മനുഷ്യന് മാത്രമേ നാവുകൊണ്ട് നാമം ജപിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എല്ലാം സർവപ്രപഞ്ചത്തിലെ ബാക്കിയുള്ള ഭൂതജാലങ്ങൾ മുഴുവനും ആ മനുഷ്യനെ ആശ്രയിക്കണു. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനോടടുക്കാൻ, ആ ജീവനെ അതാ ഉദ്ധരിക്കൂന്നുണ്ട്. നമ്മളോട് പ്രാർത്ഥിച്ച് ഓരോന്നും പ്രാർത്ഥന കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ആ പ്രാർത്ഥന കേൾക്കാൻ കാത്ത് ഇരിക്കണു. അങ്ങനെ ആ കാത്തിരിക്കുന്ന ഓരോ ജീവന്മാരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഉറക്ക നാമം ജപിക്കൂ എന്ന് പറയുന്നത്. പിന്നെ ഉറക്ക ഒരു കാര്യം അത്. പിന്നെ അടുത്തത് ഉറക്ക നാമം ജപിക്കണം എന്ന് പറയുന്നത് എന്താന്ന് പറയുമോ, എപ്പോഴും നമുക്ക് ഉറക്ക നാമം ജപിക്കാനായിട്ട് ലജ്ജയാണ് നമ്മളെ നാമം ജപിക്കാത്തത്. ഈ ലജ്ജ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ന്, അയ്യോ ഞാൻ നാമം ജപിച്ചാൽ, ആ ഒരു അഭിമാനമാണ്. അയ്യോ അതൊരു മോശക്കേട് പോലെ തോന്നുക. എങ്ങനെയാണ് മോശമായിട്ട് തോന്നണത് എന്ന് വെച്ചാൽ അതൊരു അഭിമാനമാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ നമ്മളെ അങ്ങോട്ട് വിട്ടു തരണില്ല. കലിയുടെ ഒരു കലികാലമാണിത്. അപ്പൊ കലി കൂടുതലും നമ്മളെ നാമം ജപിപ്പിക്കാണ്ടിരിക്കാൻ നോക്കും. അപ്പൊ നമുക്ക് ലജ്ജ ഞാൻ എന്നുള്ള ഭാവമൊക്കെ ഉണ്ടാകുമ്പോ അഹംഭാവത്തിനെ, ഞാൻ എന്ന ഭാവത്തിനെ ഇല്ലാതാക്കാൻ, ശരീരബോധം ഇല്ലാതാക്കാൻ ഏറ്റവും പ്രധാനം നാമജപമാണ്. നമ്മളെല്ലാവരും പല രൂപത്തിലായിക്കോട്ടെ, പക്ഷെ എല്ലാ ജീവനും ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഈശ്വര സാക്ഷാത്കാരം. ആ ജീവന്റെ ഓരോന്നിൻ്റെയും പൂർവജന്മാർജിത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരോ ഗൃഹങ്ങളിലെ ഓരോരോ രീതിയിൽ വന്ന് പറഞ്ഞത്. ഒരേ ഗൃഹത്തിലെ വന്ന് ജനിക്കുന്നവർ പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം പല സ്വഭാവങ്ങളുള്ളവരാണ്. ഒരാൾ നല്ലതാവും, ഒരാൾ ചീത്തയാവും, ഒരാൾക്ക് തിരി ദേഷ്യമുള്ളതാവും, മറ്റയാൾ സൗമ്യനാവും. ഒരേ ഗൃഹത്തിലെ ഒരേ അമ്മയുടെ വയറ്റിൽ വന്നിട്ട് പോലും ആ വ്യത്യാസം കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഉറപ്പല്ലേ? അത് ഓരോ ജീവന്റെയും ആ ശരീരം എടുത്തിരിക്കുന്ന ഓരോ ജീവന്റെയും കർമ്മങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ജനിച്ച നമുക്ക് കൂട്ടായിട്ട് ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാനായിട്ട് ഒരു അവസരം കിട്ടുക എന്നുണ്ടെങ്കിൽ അത് അത്യധികം ശ്രേഷ്ഠമാണ്. അത് അത്രയും പുണ്യമാണ്, ഭാഗ്യമാണ്. ആ നാമജപം കൊണ്ട് മാത്രമാണ് നമ്മളുടെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ. വെറുതെ ക്ഷേത്രത്തിൽ മാത്രം പോയി കുറേ വഴിപാടുകൾ കഴിച്ചു, കുറേ പൂജ കഴിച്ചു, ഒരു ജ്യോത്സ്യനെ പോയി കണ്ടു. ജ്യോത്സ്യന്മാരൊന്നും എല്ലാം മോശം എന്ന് പറയില്ല. ജ്യോത്സ്യത്തിൽ തന്നെ മര്യാദയ്ക്ക് എത്രയോ നല്ല രീതിയിൽ ആ ജ്യോതിശാസ്ത്രം പഠിച്ചിട്ട് അതിനെ, ആ ജ്യോതിശാസ്ത്രം ഭാഗവതത്തിനെ എങ്ങനെയാണോ ആ ഉത്തമന്മാരായ ഭാഗവത ആചാര്യന്മാർ ഈശ്വരനായിട്ട് കണ്ട് അതിനെ പൂജിക്കുന്നത്, അതുപോലെ ജ്യോതിശാസ്ത്രത്തെയും ആ അതിൻ്റെ ഉള്ളിലുള്ള ആ മഹത്തായ ഈശ്വര ചൈതന്യം തിരിച്ചറിഞ്ഞ് അതിനെ അത്രയും പവിത്രമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് അത് തുലം കുറവാണെന്ന് മാത്രം, വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. ബാക്കി അധികം പേരും എന്താണ്, അവർക്ക് അവരുടെ ഗൃഹത്തിൽ ജീവിതം ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയണില്ലേ, അത് നമുക്ക് പറഞ്ഞു തരണ്ട് നമ്മളുടെ ആ ശങ്കരാചാര്യര്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ആ മൂഢന്മാരായിട്ട് ഇരിക്കാണ്ട് എന്ത് ചെയ്യണം, നമ്മളെ വിഡ്ഢികളെ എന്ന് വിളിക്കുകയാണ്. കാരണം ഇത്രയൊക്കെ ഭഗവാൻ കഴിഞ്ഞു തന്നിട്ടും ആ ഭഗവാനെ വിട്ടിട്ട് ബാക്കിയുള്ളതിൻ്റെ പിന്നാലെ പോവുകയാണ്. നമ്മളിങ്ങനെ ഓരോരുത്തരുടെ പിന്നാലെ പോവും. അവർ പറയും ആ പൂജ ചെയ്യൂ, ഈ പൂജ ചെയ്യൂ, ആ വഴിപാട് കഴിക്കൂ, ഈ വഴിപാട് കഴിക്കൂ, ഇതൊക്കെ കഴിക്കുകയാണ് ശരി. ആ പറഞ്ഞതിനും സത്യമാക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ആ പൂജ ചെയ്യുന്നു. നമ്മളൊരു പൂജ വീട്ടിലൊരു ഗണപതി ഹോമം വയ്ക്കുകയാണ്. ആ ഗണപതി ഹോമം വയ്ക്കുമ്പോൾ തൊഴുത്
ആത്മാർത്ഥമായിട്ട് അതിൻ്റെ അടുത്തിരുന്ന് അത് കഴിയുന്നവരെ നാമം ജപിച്ചിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അവിടെ ഇരുന്ന് പൂജാരി ആ തിരുമേനി ഇപ്പം ഗണപതി ഹോമം ചെയ്യും. നമ്മളിപ്പോഴത്തെ ടി വിയുടെ മുമ്പിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദക്ഷിണ വടക്കാലം കളി ചെല്ലും, അത്രയേ ഉള്ളൂ. ആരാ ചെയ്യണേ അല്ലാണ്ട് ഒരു ക്ഷേത്രത്തിൽ പോയി എനിക്ക് നേരല്ലേട്ടാ തിരുമേനി കഴിഞ്ഞ് ചെയ്തു വെച്ചോളൂ, ആ പുഷ്പാഞ്ജലി ചെയ്തോ ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞ് പോവുകയുള്ളൂ. ആ പുഷ്പാഞ്ജലി അവിടെ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് നാമം ജപിക്കുന്നുണ്ടോ? എന്നാൽ ആ ചെയ്ത ആ പ്രവൃത്തി ശ്രേഷ്ഠമായി, അത് പൂർണ്ണമായി. പൂജ ചെയ്യാൻ വരുന്ന തിരുമേനി അദ്ദേഹം ഉപാസന ചെയ്ത് സ്വാധ്യായം ചെയ്ത് അത്രയും ഉപാസന ചെയ്ത് അത്രയും നിഷ്ഠനായിട്ടുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹവും മനുഷ്യനാണ്. അദ്ദേഹത്തിനും ഒരു ഗൃഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലും പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവാം. എന്തെങ്കിലും കാരണം കൊണ്ട് മനസ്സിന് ഒരു വിഷമമായിട്ടാണ് വരണേ എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അവരുടെ മകനും സ്കൂളിലൊക്കെ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കേണ്ടതാ, ആ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല, ഇനി എന്താ പൈസയ്ക്ക് വഴി എന്ന് ആലോചിച്ച് വിഷമിച്ചിട്ട് ക്ഷേത്രത്തിൽ വന്നിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത, അദ്ദേഹം പൂജ ചെയ്യുന്നുണ്ട് അതൊക്കെ മന്ത്രം ചെയ്യാൻ, പക്ഷെ എന്നാലും എൻ്റെ മകനെ ഇനി ഭഗവാനെ, അതാണ് അദ്ദേഹം പ്രാർത്ഥിക്കുക, എൻ്റെ മകന് എന്താ ഒരു വഴി എന്നുള്ളതാവും അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പം നമ്മൾ പുഷ്പാഞ്ജലി കൊടുക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, മനുഷ്യനായിട്ട് തീർന്ന ഇതുകൊണ്ട് മനുഷ്യന്മാരുടെ മനസ്സാണ് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം സിദ്ധിക്കണമെങ്കിൽ അത് ചെയ്യാനുള്ള അധികാരം ആ തിരുമേനിക്കായിരിക്കും. പക്ഷെ നാമം ജപിക്കാനുള്ള അധികാരം നമുക്കാണ്. അവിടെ നിന്ന് നാമം ജപിക്കണം. ഒരാഴ്ചക്കും രണ്ടാഴ്ചക്കൊക്കെ പുഷ്പാഞ്ജലി കൊടുത്തിട്ട് നമ്മൾ അതൊക്കെ കൊണ്ടു നടന്നിട്ട് ഇനി ആ പുഷ്പാഞ്ജലി ചെയ്തതിന് ഫലം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ അതിന് ഫലം കിട്ടുള്ളൂ. ഒരു സാധനങ്ങളെല്ലാം പണ്ട് കാലത്ത് ഒരു കുക്കർ കിട്ടും, ആ കുക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ച് ഒരു പാത്രത്തിൽ ചോറ് വയ്ക്കാം, അതിൻ്റെ മുകളിൽ കൂട്ടാൻ്റെതൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് അടക്കടക്കാക്കി വെച്ചിട്ട് ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാം കൂടി അടച്ച് കുക്കറിൽ വിസിലടുപ്പിച്ച ചോറും കൂട്ടാനൊക്കെ ഒരുമിച്ച് റെഡിയായി, ഒക്കെ റെഡിയാക്കി വെച്ചു, അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല, ചിലത് വേവു നേരത്തിന്. അപ്പോൾ ആ തീയിൻ്റെ ശക്തി കൊണ്ട്, അതുപോലെ നമ്മുടെ തപസ്സിൻ്റെ ആ തപത്തിൻ്റെ ചൂട് കൊണ്ട് മാത്രമാണ് നമുക്കതിന് ഫലം സിദ്ധിക്കുക. നാമം ജപിക്കാണ്ട് ബാക്കിയൊക്കെ ചെയ്തു, നമ്മൾ നാമം ജപിക്കുന്നില്ല വെച്ചാൽ അത് കാര്യമില്ല. നാമം ജപിക്കുക തന്നെ വേണം. നാമം ജപിക്കാണ്ട് ഇതിന് അപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും ശരി, അവിടെ ഇരുന്ന് ആ ക്ഷേത്രത്തിനൊരു പുരോഗമനം ഉണ്ടാവണം. ആ ക്ഷേത്രത്തിലെ ചൈതന്യം, നമ്മൾ പറഞ്ഞില്ലേ പ്രതിബിംബം എന്ന് പറഞ്ഞു, ആ ക്ഷേത്രം സർവ പ്രപഞ്ചത്തിലും നിന്ന് നിറഞ്ഞു നിൽക്കണ ആ ചൈതന്യത്തിനെ ആവാഹിച്ചിരുത്തിയേക്കുന്ന ഒരു ഇടാണെന്നുണ്ടെങ്കിൽ, ആ ചൈതന്യം ആ വിഗ്രഹത്തിൽ വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവിടെ ചെന്നിരുന്ന് നാമം ജപിക്കണം. ആ ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ നടക്കണം, അവിടെ അതാ പുരാണ പാരായണങ്ങൾ നടക്കണം. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ എത്രയോ സമയം ക്യൂ നിന്ന് അവിടെ പോയി തൊഴുണ്ട്, അവിടുത്തെ ചൈതന്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ട്. അവിടെ എന്തുകൊണ്ടാണ് അവിടെ നാമം ജപിക്കണുണ്ട്? ഒരുപാട് പേര് അവിടെ ഇരുന്ന് നാമം ജപിക്കുന്നു, എന്നും ഭാഗവതങ്ങൾ പാരായണങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ നാമം ജപിക്കാൻ മാത്രം വെറുതെ പോയി കണ്ട് തൊഴുത് വരിക എന്ന് പറഞ്ഞാൽ നടക്കില്ല. നാമം ജപിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് കഴിഞ്ഞ തവണ ഉളനാട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലെ ഈ ഫേസ്ബുക്കിലോ ടി വിയിലോ കാണുന്നവർക്ക് മാത്രം അറിയാം, നിങ്ങൾക്കത് അറിയുമെന്ന് എനിക്കറിയില്ല. യൂട്യൂബില് ഈ കോവിഡ് കാലത്ത് എല്ലാ സ്ഥലവും അടച്ചു പൂട്ടിയപ്പോൾ ഭഗവാൻ ഒരു വഴി കാണിച്ചത് എന്താണ്, ഭഗവാന്റെ കഥ പറയാനായിട്ട് ഇതുപോലെയുള്ള മാധ്യമത്തിലൂടെ ഒരു വഴി കാണിച്ചു തന്നു. അങ്ങനെയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞതും. അവിടെ അതിൻ്റെ ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കഥ പറയാനായിട്ടൊരു ഭാഗ്യം കിട്ടിയതും. അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ എൻ്റെ അടുത്ത് അവരൊരു ഫോട്ടോ കാണിച്ചു തന്നു. സുദർശനാമയ്ക്ക് അറിയോ, ദാ ഇതായിരുന്നു ഈ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്, കുഞ്ഞൊരു ക്ഷേത്രം, ഒരു പുരോഗമനം ഇല്ലാണ്ട് പണ്ട് നമ്മൾ നാമജപം തുടങ്ങിയ കാലത്ത് ഇതായിരുന്നു ക്ഷേത്രം എന്ന് പറഞ്ഞ് അദ്ദേഹം കാണിച്ചു തന്നു. അതിനുശേഷം ആ ക്ഷേത്രത്തിന് ഇത്രയും പുരോഗതി ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നിട്ട് എത്രയോ പേര്
നാമം ജപിച്ചു ഒരുമിച്ച്. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഞാൻ നാമം ജപിക്കുമ്പോ ഇത് കാണുന്ന ഓരോ ഗൃഹങ്ങളിലും ഇരുന്ന് അവർ നാമം ജപിക്കുന്നുണ്ട്. അവിടെ ആ സന്നിധിയിൽ ചെന്ന് നാമം ജപിക്കണം എന്നില്ല, നമ്മളുടെ സങ്കല്പമാണ് സത്യം. ഇവിടെ ഇരുന്നിട്ട് മാനസപൂജ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ നമുക്ക് എന്നും എപ്പോഴും ഗുരുവായൂരത്ത് വന്നിട്ടേ എല്ലാ പൂജയും, അതായത് നിർമാല്യം മുതൽ അത്താഴപൂജ വരെ സുഖമായിട്ട് തൊഴാം നമ്മുടെ വീട്ടിലിരുന്നിട്ട്. എന്തുകൊണ്ട്? ആ മനസ്സ് ഏകാഗ്രമാക്കി നിന്ന് മനസ്സുകൊണ്ട് താ നമ്മൾ ഇവിടുന്ന് താ പോണു. അപ്പൊ പോകുമ്പോ നമുക്കൊരു ഓട്ടോറിക്ഷയും വേണ്ട, ബസ്സും വേണ്ട, ഒന്നും വേണ്ട. അതാ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും ഗുരുവായൂർ നടക്കെ എത്തി. ഇതാ ഗുരുവായൂർ നട കാണണു, ആരും ഇല്ല. ഇപ്പോഴേ നമ്മുടെ കൂടെ പോകുമ്പോഴല്ലേ ക്യൂ ഒക്കെ നിൽക്കണ്ടോ? അതാ ആരും ഇല്ല ക്യൂ നിൽക്കാനൊന്നും. നമ്മളിതേ നേരെ നടയിലേക്ക് കടന്നു പോണു. അവിടെ ആ ഭഗവാൻ ഇതാ നട തുറക്കണു. ആ നട തുറക്കണ സമയത്ത് ഇതാ ആ നിർമാല്യം ദർശനം നമുക്ക് കാണണു എന്ന് സങ്കല്പിച്ച് സങ്കല്പിച്ച് മനസ്സുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കി പൂജ ചെയ്താൽ എന്നും നമ്മൾ പൂജ ചെയ്ത അതിൻ്റെ ഒരു ഫലം. ആ മനസ്സ് ഏകാഗ്രമാക്കിയിട്ടത് എന്നും നമ്മൾ അങ്ങനെ മനനം ചെയ്താൽ ഗുരുവായൂർ എത്ര അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ എന്നുള്ള ഭാവത്തിലെ എത്രയോ പേര് നാമം ജപിച്ചു. ആ നാമജപത്തിന്റെ ഫലമായിട്ട് ഇന്ന് ആ ക്ഷേത്രം ഇത്രയും പുരോഗമിച്ചു എന്നുണ്ടെങ്കിൽ നാമജപത്തിന്റെ ഒരു ചൈതന്യം തന്നെയാണ്. അപ്പൊ ഒരു ഗൃഹമായാലും ഒരു ക്ഷേത്രമായാലും ഒരു സ്ഥാപനമായാലും അതിന് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഇതിനൊക്കെ ആധാരഭൂതനായിട്ട് പ്രവർത്തിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിനെ നമ്മള് അതിന് ആ ഭഗവാന്റെ നാമം ജപിക്കണം. ആ ചൈതന്യത്തിനെ ഉണർത്തണം, ഓരോന്നിനും ആ ചൈതന്യത്തിനെ ഉണർത്തണം, ആ ശക്തി ഉണർത്തണം. അതിനു വേണ്ടിയിട്ടാണ് നാമം ജപിക്കൂ നാമം ജപിക്കൂ എന്ന് പറയുന്നത്. ഓരോ ഗൃഹത്തിലും ആ നാമജപം അത്രയും പരിപാവനമാക്കി തീർക്കും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 കരയായാലും ആ കുഞ്ഞിന്റെ മുഖത്തുള്ള ഒരു പുഞ്ചിരി. അത് കരയാണെങ്കിലും അത് കേൾക്കുമ്പോൾ അതിന്റെ ശ്രദ്ധ അതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ആ ശ്രദ്ധയിൽ നിന്ന് തിരിച്ചിട്ട് കുഞ്ഞ് ഭക്ഷണം കഴിക്കണില്ല. നമുക്ക് കുഞ്ഞുങ്ങളെ പണ്ട് നമ്മൾ എങ്ങനെയാ ഭക്ഷണം കൊടുത്തതിനെ ഒക്കത്തെടുത്ത് മുറ്റത്തിറങ്ങി കാക്കയെ കാണിച്ച് പൂച്ചയെ കാണിച്ച് ചെടി കാണിച്ച് പൂവ് കാണിച്ച് ആഹാരം കൊടുത്തിരുന്നു. ഇന്നെങ്ങനെയാ കൊടുക്കണേ? മൊബൈല് തുറന്ന് അവിടെ വയ്ക്കും, ആ മൊബൈലില് നോക്കി അതിരുന്ന് ആഹാരം എന്ത് കഴിക്കണു അതിനെന്ത് രുചിയുണ്ട് അറിയില്ല. അങ്ങനെയുള്ളത് ആ ഓരോ കുട്ടികളുടെ ഓരോ അനുഭവങ്ങൾ കാണുന്ന ഈ മൊബൈലിൽ ഇത്രയും ചെറുപ്പത്തിലെ നോക്കിയിട്ട് ഇതാ പല കുട്ടികൾക്കും ഇപ്പോൾ ഈ ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ. 4 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിക്ക് പെട്ടെന്ന് മൗനമാണു മിണ്ടാണ്ടിരിക്കണു അങ്ങനെയുള്ള അവസ്ഥകൾ വരുന്നു. കൊണ്ടു കാണിക്കുമ്പോൾ ഡോക്ടർമാർക്കും അറിയണില്ല അതുപോലെയുള്ള മാനസികമായിട്ട് എത്രയോ ഭഗവാൻ തന്നപ്പോൾ ആ കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടായില്ല. ആ കുഞ്ഞിന് അങ്ങനെ രോഗം വരാൻ കാരണം ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ ആ കുഞ്ഞിനെ ഇത് അങ്ങനെ വളർത്തി. ഒരിക്കലും അങ്ങനെയല്ല, ടി വി മൊബൈല് മുതലായാലും അധികം അഡിക്റ്റ് കുഞ്ഞുങ്ങളെ ആക്കിയത് ആരാ? നമ്മൾ തന്നെയാണ് ആക്കണത്. അത് അതിനെ കാണിച്ചു കൊടുത്ത് അതിന് ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടി അത് അത് നോക്കി എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അതാണ് ഏറ്റവും വലിയ മായ ലോകം എന്ന് വെച്ചാൽ ഈ സാധനം തന്നെയാണ്. അതിൽ പെട്ടാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല. ഇന്ന് പണ്ടുള്ള അത്രയ്ക്ക് സൗഹൃദങ്ങളുണ്ടോ? ഏതെങ്കിലും ഒരു വീട്ടിലെ കുട്ടികൾ ഇന്ന് കളിക്കണ കാണാനുണ്ടോ? കുട്ടികൾ പരസ്പരം ഒരു വീട്ടിലുള്ളവർ തമ്മിൽ കണ്ടാൽ മിണ്ടനുണ്ടോ? ഓരോരുത്തരും ഓരോ മൂലക്കിലെ എല്ലാവർക്കും ഉണ്ടാവും. ഇതുപോലെ ഓരോ പേര് ഓരോന്ന് ഓരോ മൂലക്കിലിരിക്കുന്നു, സംസാരിക്കാനും പോലും നേരമില്ല. ആ കുട്ടികളെ കാണുക, ആ കുട്ടികൾ അവിടെ എന്ത് ചെയ്യണമെന്ന് അച്ഛനമ്മമാർക്ക് നോക്കാൻ പേടി. കാരണം പണ്ടൊക്കെ മക്ക അച്ഛനമ്മമാരെ പേടിച്ചിട്ടാണ് കുട്ടികൾ വളർന്നത്. അവർക്ക് പേടിയല്ല കൂടുതലുണ്ടായി, സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു. അപ്പൊ അവര് പറയുമ്പോ അവര് ചീത്ത പറയുമ്പോ അച്ഛന് സങ്കടമാവണത്, എനിക്ക്
ഒക്കെ അച്ഛനമ്മമാർക്ക് നമ്മളുടെയൊക്കെ കാലത്ത് അങ്ങനെയല്ല, അച്ഛന് സങ്കടമാവരുത്. എന്ത് നമ്മളെ എത്ര അവരടിച്ചാലും നമ്മുടെ കാലത്തൊക്കെ നമുക്ക് എത്ര അടി കൊണ്ടുണ്ട്, അച്ഛനൊക്കെ എന്നെ അടിച്ചതിന് കണക്കില്ല. കാര്യം ഒരു മോളാണ് അതെന്ന് വെച്ചാൽ അടിച്ചതിന് കണക്കില്ല. പക്ഷെ നമുക്ക് ഒരിക്കലും അതിൻ്റെ അച്ഛനോട് ശത്രുത തോന്നിയിട്ടില്ല. ഇന്നത്തെ കുട്ടികൾക്ക് എന്താ, അടിച്ചാൽ അത് ശത്രുവായി മാറി. എത്രയോ കുട്ടികൾ അങ്ങനെ, ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്ത കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നു. അത് എന്തുകൊണ്ടാണ്? സ്നേഹം എന്താണെന്ന് അവർക്ക് അറിയണില്ല. അവര് ഈ മാധ്യമത്തിലൂടെ കാണുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അങ്ങനെയുള്ളതൊക്കെ കണ്ടും കേട്ടും അവർക്ക് സ്നേഹത്തിനെ അനുഭവിക്കാനോ അറിയാനോ തിരിച്ചറിയാനോ മനസ്സിലാവില്ല അവർക്ക്. നമ്മളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിലും ശാസിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അവരെ നമ്മൾ ശത്രുക്കളല്ല, നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളില് അവര് ഊട്ടി ഉറപ്പിക്കുന്നില്ല ആരും. ഇപ്പൊ ഈ അതിനെങ്ങനെ നേരം, അച്ഛനമ്മമാർക്കും നേരമില്ല. പണ്ടുള്ള പോലെയാണോ അച്ഛനമ്മമാരും ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ അവര് മൊബൈൽ കൊടുത്ത് അവിടെ ഇരിക്കുക വെച്ചാൽ അവരുടെ ശല്യം ഒഴിഞ്ഞു. എല്ലാവരും അതെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഹരേ കൃഷ്ണ നാരായണ നാരായണ. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൽ നിന്നൊക്കെ ഈ കുഞ്ഞുങ്ങളെ, ആ മനസ്സൊക്കെ, ആ കുഞ്ഞുങ്ങളുടെ മനസ്സൊക്കെ ആ സന്ധ്യ നേരത്ത് ഒരു മണിക്കൂർ, 24 മണിക്കൂർ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള സമയമൊന്നും വേണ്ട, ഒരു മണിക്കൂർ ഇരുന്ന് നാമം ജപിക്കുക. എല്ലാവരും കൂടി ഇരുന്ന് നാമം ജപിക്കുക. ഒരു അരമണിക്കൂർ എല്ലാവരും കൂടി ഇരുന്നിട്ട് സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് വർത്തമാനം പറയുക. ഏതെങ്കിലും ഗൃഹത്തിൽ അത് നടക്കുന്നുണ്ടോ? ഒരു ഗൃഹത്തിലും അത് നടക്കുന്നില്ല. മനസ്സുകൊണ്ട് ഒരേ വീട്ടിലാണെങ്കിലും ഒരേ മുറിയിലാണെങ്കിലും മനസ്സുകൊണ്ട് എത്രയോ അകലങ്ങളിലാണ് ഇരിക്കുന്നത് ഓരോരുത്തരും. അതിനൊക്കെ കാരണം എന്താ? ഇത് തന്നെയാണ് നമ്മളുടെ ആ ഗുരു കാരണവന്മാര് പരമ്പരാഗതമായിട്ട് അനുഷ്ഠിച്ചു പോകുന്ന പലതും നമ്മൾ ഉപേക്ഷിച്ചു. ഭഗവാനെ ഉപേക്ഷിച്ച് ആദ്യം തന്നെ നമ്മൾ ഉപേക്ഷിച്ചത് ഭഗവാനെയാണ്. ബാക്കിയുള്ള ആദ്യം തന്നെ ഈശ്വരനാണ്, സ്നേഹത്തിന്റെ രൂപമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ സ്നേഹിക്കാൻ നമ്മൾ മറന്നു. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിച്ചില്ല എന്ന് വെച്ചാൽ അവരെങ്ങനെ അച്ഛനമ്മമാരെ സ്നേഹിക്കും? ഈ ഭൂമിയിലേക്ക് ഒരച്ഛനും ഒരമ്മയും ആവശ്യപ്പെട്ടിട്ടില്ല, നീ ഏതാ എന്റെ മകനായിട്ട് വന്ന് ജനിക്കുന്ന, അല്ലെങ്കിൽ ഒരു കുഞ്ഞും ഒരച്ഛനമ്മമാരോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ നിങ്ങളെ മോനായിട്ട് വന്ന് ജനിക്കട്ടെ പ്ലീസ് എന്നെയൊന്നും നിങ്ങളെ മോനാക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഓരോ അച്ഛനും അമ്മയ്ക്കും ആയിരുന്നു ആവശ്യം അവർക്കൊരു കുഞ്ഞു വേണമെന്ന്. അപ്പൊ അവർക്കാണ് ആവശ്യം. ആ കുഞ്ഞിനെ നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടായി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വേണ്ടതുപോലെ നന്നായി പരിപാലിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഓരോ അച്ഛനും അമ്മയ്ക്കും വന്ന് ചേരുന്നുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാതെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ അവര് അച്ഛനമ്മമാരെ നോക്കിയില്ലെങ്കിൽ 10 മാസം ചുമന്ന് പ്രസവിച്ച് ചുമന്നതിന്റെ കണക്കൊക്കെ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കണക്ക് പറയാൻ ഇടയാക്കിയത് ആരാ? നമ്മളാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം തന്ന ആ ഭഗവാനെ മറന്നു. ആ ഭഗവാൻ ഈ ചെറിയ കാര്യത്തിന് ഇതാ നമ്മൾ പറയും, അല്ലെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്തു തന്നു, നമുക്കൊരു ബുദ്ധിമുട്ടുള്ളപ്പോ ഒരു കാര്യം ചെയ്തു തന്നാ നമ്മൾ അവരോട് നന്ദി പറയും. നന്ദി പറയണ നമ്മളെല്ലാവരും അവരോട് പറയാം നന്ദി, താങ്ക്സ്. കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കും. ഒരു മിഠായി കൊടുക്കുമ്പോ താങ്ക്സ് പറയൂ, താങ്ക്സ് പറയൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കും. ഇത് ഈ ശരീരം തന്ന് ഇത്ര മനോ ഇത്ര ഇത്രയും നല്ലൊരു അവസരം തന്ന് ഈ ഭൂമിയിൽ നമ്മളെ ഇതാ പരിപാലിച്ചു കൊണ്ടിരിക്കണം. ആ ഭഗവാനോട് നമ്മള് ആ ഭഗവാനോടുള്ള നന്ദി തന്നെയാണ് ഈ നാമജപം. അത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ആ ഈശ്വരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും അച്ഛനെയും അമ്മയും സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അവരച്ഛനെയും അമ്മയും സ്നേഹിക്കും. ചിലപ്പോൾ 10 or 12 വയസ്സ് വരെ ആയിരിക്കും നമ്മുടെ കൂടെ ഇരുന്ന് നാമം ജപിക്കുക. ആയിക്കോട്ടെ, അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് ഈശ്വര ചിന്തയൊന്നും ഇല്ലാണ്ട് ഏതെങ്കിലും വഴിക്ക് അവരിത് ആർഭാടായിട്ട് നടന്നോട്ടെ. പക്ഷെ അപ്പോഴും ശ്രദ്ധിച്ചാലറിയാം അവർക്ക് അച്ഛനമ്മമാരോട് സ്നേഹമില്ലാണ്ടിരിക്കില്ല. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നുള്ളൊരു ആ ഒരു ഭാവം കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഒരു മകൻ അങ്ങനെയുള്ളൊരു ഭാവത്തിലുള്ളൊരു മകനാണെന്നുണ്ടെങ്കിൽ ആ മകന്റെ അതേ പ്രവൃത്തി, അതുപോലെ ഒരു മകളായാലും ശരി ആ മകളുടെ പ്രവൃത്തി. മകനാണെങ്കിൽ ഇതാ വിവാഹം കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടി ആ മകനെ കണ്ടിട്ട് തന്നെയാ പഠിക്കുക. ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു വിവാഹം ഉണ്ടെങ്കിൽ വേറൊരു ഗൃഹത്തിൽ ചെല്ലുമ്പോൾ ആ വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെയുള്ളതും സ്വന്തം അച്ഛനമ്മമാരാണെന്ന് കാണാൻ
കാണാണ്ടിരിക്കാൻ സാധിക്കില്ല അവർക്ക്. അങ്ങനെയൊക്കെ ഇല്ലാത്ത ദോഷങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ? ഈശ്വരനെ മറന്ന് ജീവിക്കണത് കൊണ്ടാണ്. ഈശ്വരനെ മറന്ന് ജീവിക്കണത്. അപ്പൊ എന്താ ചെയ്യണക്ക? പൂർണ്ണമായിട്ടും നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും ചൊല്ലി വന്ന് പോവാണ്. അച്ഛനമ്മമാരെ മര്യാദയ്ക്ക് നോക്കുക എന്നുള്ള കർമ്മം നമ്മൾ ചെയ്യണില്ല. ഭർത്താവിന്റെ അച്ഛനമ്മയായും സ്വന്തം അച്ഛനമ്മ അവരെ ബന്ധുക്കൾ സ്വന്തം ഭഗവാൻ പറയണില്ലേ ആ ഗോപികമാരോട് ചോദിക്കേണ്ട, എന്തുകൊണ്ടാണ് നിങ്ങള് എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്, നിങ്ങളുടെ ഭർത്താവിനെയും അച്ഛനമ്മമാരെയൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കേണ്ട. ആ രാസലീലയ്ക്ക് മുമ്പ് ഭഗവാന്റെ ഓടക്കോയിൽ കേട്ട് വന്നപ്പോ അപ്പൊ ആ ഗോപികമാര് പറയുന്നത് എന്താ, സർവ ലോകത്തിനും പതിയായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ആ ശുശ്രൂഷ ശ്രദ്ധ ഉണ്ടാവേണ്ടത് ഭഗവാനെ അവിടത്തോടാണ്. അവിടെ സർവലോകത്തിനും പതിയായിട്ടിരിക്കേണ്ട അങ്ങാണ്, ജഗത് പതിയാണ് അങ്ങ്. അങ്ങേക്കാളും വലിയൊരു പതി ഞങ്ങൾക്കില്ല. അങ്ങ് ഞങ്ങളുടെ പതിയാണ്. ആ ഒരു പ്രേമം അങ്ങയോടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, ഒരു ഒരു ജീവജാലങ്ങളെയും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാനാണ്. ആ ഭഗവാൻ നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് പല ഭാവത്തിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അച്ഛനായിട്ട്, അമ്മയായിട്ട്, കുഞ്ഞായിട്ട്, ഇതിൽ നിന്നെല്ലാം നമ്മൾ അനുഭവിക്കുന്ന ആ സ്നേഹവും സുഖവും ഭഗവാന്റെ അനുഗ്രഹമാണ്. അത് നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് നാമം ജപിക്കൂ, കുട്ടികളെ നാമം ജപിപ്പിക്കൂ, അവര് വഴി തെറ്റില്ല. നിങ്ങള് മടിയിലിരുത്തി ഒരു 10 വയസ്സ് വരെയെങ്കിലും നമുക്ക് കിട്ടും എന്ന് വിചാരിക്കുക മടിയിലിരുത്താൻ. അത് കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടത്തിന് പോകും. മടിയിലിരുത്തി നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ, അവരിപ്പോ നാമം ജപിച്ച് ഉയർന്ന് വലിയ സന്യാസിമാരൊന്നും ആവില്ല. അങ്ങനെ ആരും പേടിക്കണ്ട. ഒരാളും നാമം ജപിച്ചിട്ട് സന്യാസി ആയിട്ടില്ല. സന്യാസി ആവാനുള്ളൊരു നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ സന്യാസി ആവുള്ളൂ. അത് നാമം ജപിച്ചില്ലെങ്കിലും ആവും. അങ്ങനെ ഒരു നിയോഗം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ദാ ചിന്മയാനന്ദ സ്വാമികളുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ സന്യാസിമാരുടെ വെറുതെ ഇരുന്ന് തപസ് ചെയ്യുന്ന സന്യാസിമാരുടെ കപടത ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു വലിയ ഒരു യത്നവുമായിട്ട് ദാ ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഹിമാലയ സാനുക്കളയ്ക്ക് പോയത്. അത്രയും ഒരു പത്രപ്രവർത്തകനായിട്ട് പോയി. സ്വാമിമാര് വെറുതെ ഇരുന്ന് നാമം ജപിക്കുക, അങ്ങനെ ജോലി എടുക്കാണ്ട് ആഹാരം കഴിക്കുക, അവരൊക്കെ അലസന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ലോകത്തിന്റെ മുമ്പിൽ അവരുടെ പൊയ്മുഖത്തിനെ അഴിച്ചു കളയാൻ വേണ്ടി പോയി. അവസാനം അദ്ദേഹം ഒരു മഹാ സന്യാസിയായിട്ട് തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെ യോഗമുള്ളവർ മാത്രമേ ആവുള്ളൂ. എന്നാൽ സന്യാസം സ്വീകരിക്കണം, സന്യാസിയാവണം എന്ന് വിചാരിച്ച് കുറേ പേര് പോയവരുണ്ട്. അവർക്കൊന്നും എവിടെ എത്താൻ പറ്റാണ്ട് തിരിച്ചു വന്ന് ഗൃഹസ്ഥാശ്രമികളായി. ഒരു മഹാത്മാവിന്റെ കഥ പറയും. സന്യാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഹിമാലയ സാനു തന്നെ വിചാരിക്കുക, ഹിമാലയത്തിൽ തപസ്സിന് പോയി. അവിടെ ചെന്ന് ഇതാ ഇരിക്കുന്ന സമയത്ത് ഭഗവാന് നിവേദിക്കാനൊന്നുമില്ല. ചില സമയത്തൊക്കെ എന്തെങ്കിലും പഴം കിട്ടുള്ളൂ. എന്ന് ഭഗവാന് നിവേദിക്കാൻ ഇത്തിരി പാല് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പശുവിനെ കൊണ്ടു. അപ്പൊ ആ പശുവിനെ നോക്കാൻ ഒരാളെ വെച്ചു. അത് അങ്ങനെ ഓരോന്നും വന്ന് 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 അവസാനം ഒരു ഗൃഹസ്ഥ ആശ്രമം അവിടെ ആയി. അങ്ങനെ ഒരു കഥ പറയണ, അത് പറഞ്ഞു കേട്ടുള്ള കഥ സങ്കല്പിക്കാം. പിന്നെ ഭാഗവതത്തിൽ പറയുന്നത് സൗഭരി മഹർഷിയുടെ കഥ. എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം യമുനയുടെ നദിയുടെ അടിയിലിരുന്ന് തപസ് ചെയ്തു. ആ തപസ് ചെയ്തിട്ട് ആ ജീവിതകാലം മുഴുവൻ തപസ് ചെയ്തിട്ട് നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയത്. അവിടെ ചെന്ന് ഏതോ ഒരു നിമിഷത്തിലെ കണ്ണൊന്ന് തുറന്നപ്പോൾ രണ്ട് മീനുകൾ തമ്മിൽ ഉള്ള അവരുടെ മൈഥുനം കണ്ടപ്പോൾ വിവാഹം കഴിക്കണം എന്ന് തോന്നി വന്നിട്ട് 24 വിവാഹം കണ്ട് അദ്ദേഹം കഴിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു വാസന പോവാതെ കണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വാസന പോവാതെ കണ്ട് നമുക്ക് സന്യാസി ഒന്നാവാൻ പറ്റി. അപ്പൊ നാമം ജപിപ്പിച്ചോണ്ട് കുട്ടികളെ സന്യാസി ആവുന്നൊന്നും ഇതാ കണ്ണാ. നാമം ജപിച്ചത് കൊണ്ട് കുട്ടികൾ സന്യാസി ആവുന്നെന്ന് എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. സന്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ മക്കളെ നാമം ജപിപ്പിക്കണേന്ന്. ഇന്നിപ്പോ അവരെന്റെ കൂടെ ഇരുന്ന് നാമം ജപിക്കുമെന്ന് ചൊല്ലില്ല. ഇന്ന് അവര് പൂജാമുറിയിലേക്ക് വരണ്ടോ ചൊല്ലില്ല. വേണ്ട, അതിന്റെ ആവശ്യമില്ല. പക്ഷെ ആ ഒരു സ്നേഹം അതിന്റെ അടിസ്ഥാനം എപ്പോഴാണോ അവർക്ക് അത് ആവശ്യം വരുന്നത് അന്ന് അവർക്കത് ഉപകാരപ്പെടുന്ന പൂർണ്ണ ബോധ്യമുണ്ട്. ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞു തന്ന കാര്യം അത്. ഒരിക്കൽ ഞാൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ ഇതെന്താ ഇങ്ങനെ മടിയിലിരുത്തി നാമം ജപിപ്പിച്ചതല്ലേന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഉള്ളിൽ ഇട്ടു കൊടുത്തിട്ടുണ്ടോ, സമയമാകുമ്പോൾ
അത് ആ വിത്ത് പൊട്ടിമുളച്ച് പടർന്ന് പന്തലിച്ചോളും ഉറപ്പായിട്ടും. അത് ആലോചിക്കേ വേണ്ട, അത് ഭഗവാനും വിട്ടുകൊടുത്തേക്കുന്നു. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം. അപ്പം അതുവരെ നമ്മുടെ ആ ഒരു ഇപ്പം വിവാഹമൊക്കെ കഴിഞ്ഞ് മാറി താമസിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യമൊന്നും മക്കളുടെ കാര്യമൊന്നും നോക്കാൻ അച്ഛനമ്മമാർക്ക് അവർ ഭക്ഷണം കഴിച്ചാവോ, അവരുണ്ടാവോ, അവരുണ്ടാക്കിയാവോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതേസമയം ഈ ഒരു കുഞ്ഞിന് നേരാനേരത്തിന് ആഹാരം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് വേണ്ടതുപോലെ ചെയ്യണം. അവന് അത് സ്വയം കഴിക്കാറായി കഴിഞ്ഞാൽ നീ എടുത്ത് കഴിച്ചോളൂ എന്ന് പറയും. അതുവരെ നമ്മൾ അവനെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് അത് ബാഹ്യമായിട്ട് ലൗകിക ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അതേ പതിപ്പ് തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതവും. ഓരോരുത്തർക്കും ഇത് രണ്ടും ഒരേപോലെയാണ് രണ്ടിനും പ്രാധാന്യം. ഒന്നിന് പ്രാധാന്യം ഇപ്പം ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു, അപ്പം ഗൃഹസ്ഥാശ്രമത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്നൊന്നുമില്ല. നാമൻ ജപിച്ച് മാത്രം ഇരിക്കുക, ഭാഗവതം മാത്രം വായിച്ചിരിക്കുക, അവരുടെ ബാക്കിയൊരു കാര്യം ഞാൻ ഇനി ഒന്നിനും ഇല്ല, ശ്രദ്ധിക്കാനില്ല, നിങ്ങൾ നിങ്ങളുടെ അങ്ങനെ ഇല്ല. അതും നമ്മുടെ അതും ഈശ്വര പൂജയാണ് എന്ന് മനസ്സിലാവുക ചെയ്യുക. ഓരോ കർമ്മവും നമ്മുടെ ഈശ്വര പൂജയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് നാമജപം കൊണ്ട് നമ്മൾ നേടുന്നത്. രണ്ട്, നാമം ജപിച്ചത് കൊണ്ട് നമ്മുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവും, കഷ്ടകാടങ്ങൾ ഒഴിഞ്ഞു പോവും, നമുക്ക് നമ്മൾ വിചാരിച്ചതൊക്കെ കിട്ടും. വിചാരിച്ചതൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് തീരുമാനിച്ചു വെച്ചിട്ട് ഇന്നതൊക്കെ അനുഭവിക്കണം, ഇന്നതൊക്കെ വേണം, ഇന്നതൊക്കെ വേണ്ട എന്നത്, അതിനനുസരിച്ചിട്ടേ തരുള്ളൂ. ഭഗവാൻ നമുക്ക് പ്രിയം ചെയ്യുന്നവനല്ല, ഹിതം ചെയ്യുന്നവനാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഇതാ എത്ര വാശി പിടിച്ച് ജലദോഷവും വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എത്ര വാശി പിടിച്ച് കരഞ്ഞാലും ആ വാശി മാറ്റി വേറെ എവിടേക്ക് ഇങ്ങനെ ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോകാന്നല്ലാണ്ട് അതിന് തണുത്ത ഐസ്ക്രീം വേണം എന്ന് കരഞ്ഞാൽ ഏതെങ്കിലും ഒരമ്മ കൊടുക്കുമോ? അതിന് ഇല്ല, ഒരമ്മയും കൊടുക്കില്ല. അതേസമയം അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും, ഇപ്പം സാരല്ല കരയില്ല, ഒരു ഇത്തിരി കൊടുക്കാൻ തന്നെ അവർ കൊടുക്കും. കാരണം അവർക്ക് ഇതിനിപ്പോൾ ജലദോഷം വന്നാലും ഇല്ല. അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് തോന്നും സ്നേഹമെന്നാ വിചാരം, സ്നേഹമല്ല അത് പ്രിയം. ആ കുഞ്ഞിനോട് കുഞ്ഞിന് നമ്മളെ ഒരു ഇഷ്ടം ഉണ്ടാവാൻ ഒരു പ്രിയം കാണിക്കുകയാണ്. ഹിതമല്ല അത്, ഹിതം ചെയ്യുന്നവരെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതുപോലെ നമുക്ക് ചിലതൊക്കെ നമ്മൾ ആഗ്രഹിക്കും, ആശയപ്പെടും ഭഗവാനോട്. പക്ഷെ അത് നമുക്ക് വന്നു ചേർന്നാൽ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഭഗവാൻ ഒരിക്കലും അത് നമുക്ക് നൽകില്ല. അതിലും നല്ലതോ തരാനിരിക്കുക, അതിലും നല്ലത് തരാനിരിക്കും. ഒരു കുട്ടിയുടെ കഥ, അവൾക്ക് MBBS പഠിച്ചിട്ട് വലിയൊരു ഡോക്ടറാവണമെന്നായിരുന്നു. ആളുടെ പേരൊന്നും പറയണില്ല, വലിയ ഡോക്ടറാവണം, MBBS പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ MBBSന് അഡ്മിഷൻ കിട്ടിയില്ല. അവൾക്ക് കിട്ടിയത് ആയുർവേദത്തിന് അഡ്മിഷൻ കിട്ടി. ആയുർവേദത്തിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നും വഴക്കാ വീട്ടിൽ, എൻ്റെ ജീവിതം കളഞ്ഞു, എൻ്റെ ഭാവി കളഞ്ഞു. അപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു കൊടുക്കും, ഇതാവും നിനക്ക് വച്ചിരിക്കുന്നത്, ഇത് കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെടുന്നു. കുട്ടി ഒരു നിലയ്ക്ക് സമ്മതിച്ചില്ല, പക്ഷെ പഠിക്കാൻ ഇഷ്ടമാണ്, പഠനത്തിൽ മുന്നിൽ തന്നെ ആവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ആ കുട്ടിക്കുള്ളത് കൊണ്ട് നന്നായി പഠിച്ചു. എത്ര പഠിച്ച് എത്ര മാർക്ക് മേടിച്ചിട്ട് ഇവരൊക്കെ മാർക്ക് മേടിക്കുമ്പോൾ കൺഗ്രാചുലേഷൻ ഒക്കെ പറഞ്ഞാൽ ആ കുട്ടി പറയും, എന്താ കാര്യം, ഇതിനല്ലേ കിട്ടിയേ? മറ്റതാണെങ്കിൽ എപ്പോഴും ഈ താരതമ്യമായിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ വിവാഹം കഴിഞ്ഞ് അവൾ പോയപ്പോൾ, അവൾക്ക് അമേരിക്കയിലാണ് അവളുടെ വരാൻ, അവിടെ ചെന്നപ്പോൾ ആ ഭർത്താവിൻ്റെ അച്ഛന് അവിടെ ഒരു വലിയ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇന്ന് ആ ഹോസ്പിറ്റലിലെ എല്ലാം അവളാണ് ഇന്ന്. അതിന് അപ്പോൾ അത് അത്രയും നല്ല, അത് ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പോൾ അതിന് പ്രാപ്തനാക്കുകയാണ് വേണ്ട അവളെ. അതാണ് ഭഗവാൻ അവൾക്ക് നൽകിയത്. ആ ചിലപ്പോൾ MBBS ഒക്കെ പഠിച്ചു പോയെങ്കിൽ അവിടെ ചെന്ന ഒരു ജോലിയും ചെയ്യാണ്ട് അത് ചിലപ്പോൾ പറ്റാണ്ട് ഇരുന്ന് ഇരിക്കേണ്ടി വന്നേന്. എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതാണ് ഈ കുട്ടിയുടെ നിയോഗം എന്ന് അറിഞ്ഞ് കിട്ടണതാണ്. അപ്പം എന്താണോ നമുക്ക് ലഭിച്ചത്, എവിടെയാണോ ഈശ്വരൻ നമ്മളെ ഇരിക്കുന്നത്, മറ്റുള്ളവരുടെ അവർക്ക് അങ്ങനെയുണ്ടല്ലോ, ഇവർക്ക് ഇങ്ങനെയുണ്ടല്ലോ, എനിക്ക് മാത്രം ഇങ്ങനെയായല്ലോ എന്ന് ചോദിക്കണതിൽ അർത്ഥമില്ല. പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ജന്മം കിട്ടണത്. അപ്പം എവിടെയാണോ ഭഗവാൻ ഇരുത്തിയിരിക്കുന്നത് അവിടെ ഇരിക്കുക, എന്നിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് അത് ഈശ്വരൻ തന്ന പൂജ, ഈശ്വരൻ താ തന്ന പരവദാനാണ്, പ്രസാദമാണ്, ഇത് ഞാൻ എന്ത് തന്നെ ബുദ്ധിമുട്ടുകളാവട്ടെ, സുഖമാവട്ടെ, ദുഃഖമാവട്ടെ, ഞാൻ ഇതിനെ ഈശ്വര പൂജയായിട്ട് ആ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നു. നാമം ചൊല്ലുകണ്ണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ.
ശ്രദ്ധിച്ചിരിക്കണം. ഇത് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞതിനെല്ലാം അടിസ്ഥാനം. കഴിഞ്ഞ തവണ വന്നപ്പോ അതിന് ഞാനൊരു പഴം കൊടുത്തു, അത് ചോദിക്കുന്നു. അതാ പറഞ്ഞ ആ കുഞ്ഞിന് അതെല്ലാം ഓർമ്മയുണ്ട്. ഈ കുഞ്ഞു മനസ്സില് നമ്മള് നാമം ജപത്തിന്റെ ആ ഭാഗം നാമം ജപിക്കാൻ ഈശ്വരന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്താൽ ആ കുഞ്ഞ് ഒരിക്കലും വഴിതെറ്റി പോവില്ല. ആ കുഞ്ഞ് ഒരിക്കലും വഴിതെറ്റി പോവില്ല, നന്നായി വരും. അപ്പോ അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഓരോ ഇനി വരണ തലമുറയാണ് നമുക്ക്, അവരാണ്. കഴിച്ചോളൂ കഴിച്ചോളൂ. നാരായണ നാരായണ. ശരിക്കും ഒരു സത്സംഗം, ഒരു ഗൃഹത്തിൽ വെച്ചിട്ടുള്ള സത്സംഗം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക്. അപ്പോൾ ആ കലികാലത്ത് ദൈവം ആ ക്ഷിപ്രമായിട്ട് നമുക്ക് അനുഭവം തരും എന്ന് പറയണു. ആ കുഞ്ഞിലൂടെ ഓരോന്ന് നമ്മളിവിടെ പറയണതും ആ കുഞ്ഞിലൂടെ അതാ ഭഗവാൻ കാണിച്ചു തരണു നമുക്ക്. ആ കുഞ്ഞിനെ അത് കണ്ടപ്പോൾ ഇതും ഒരു അറിവാണ്. അത് കണ്ടപ്പോൾ അത് വേണം എന്ന് തോന്നി, അതിനെ ഒന്ന് നോക്കിയപ്പോൾ അത് വേണ്ടെന്ന്. നമുക്ക് അതെ പലതും പ്രിയപ്പെട്ടതാന്ന് തോന്നി നമ്മളിതാ സ്വീകരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുമ്പോൾ നമ്മളിതാ ഇതുപോലെ വലിച്ചെറിയും. അതാണ് അത്. അതൊക്കെ ഇതൊക്കെ ഓരോ ആ കുഞ്ഞ് കാണിക്കുന്ന ഓരോന്നും ആ ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഓരോ പാഠങ്ങളാണ്. അങ്ങനെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുക എങ്ങനെയാണെന്നറിയോ? ആ നാമം ജപിച്ച് ആ ഭഗവാന്റെ മഹത്വം. അപ്പൊ നമുക്ക് ഒരു നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാവട്ടെ, ഒരു പ്രവൃത്തിയാവട്ടെ, എല്ലാം ആ ഈശ്വരന്റെ കാരുണ്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ കൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും ഭഗവാനെ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാളുടെ വാക്കായിട്ടോ പ്രവൃത്തിയായിട്ടോ എന്തെങ്കിലും ആയിട്ട് അതിനൊരു ഉത്തരം നമുക്ക് അനുഭവമാവും. നമുക്ക് ആ ഉത്തരം ലഭിക്കും നമുക്ക്. അത് ആ ഉത്തരം ഭഗവാൻ തരുന്ന ആ ഉത്തരം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആ ഭഗവാനെ അത്രയും പ്രേമത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ നമ്മുടെ ആ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ അറിയാനായിട്ട് അനുഭവിക്കാനായിട്ടുള്ള കൊതി നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷമായിട്ട് നാമം ജപിക്കാം. എല്ലാവരും കൂടി നാമം ജപിക്കണം. അപ്പം നാമം ജപിച്ചിട്ട് നമുക്ക് നമ്മുടെ സത്സംഗം അവിടെ സമർപ്പിക്കാം. ഒരുപാട് പേര് അവരവരുടെ വീടുകളിൽ നിന്ന് ഇനിയിപ്പോൾ ചായ കുടിക്കാനൊക്കെ ഓരോരുത്തർ വന്നിട്ടുണ്ടാവും. മനസ്സ് ഇവിടെ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് ഈ നാമജപം അവസാനിപ്പിക്കാം. നാമം ജപിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
Hare Krishna,
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പ ശരണം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തില് വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഒരുപാട് പുണ്യം ചെയ്ത ജീവന്മാർ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു സത്സംഗത്തില് വൈശാഖത്തില് ഈ വൈശാഖ മാസത്തിലെ പുണ്യം എന്ന് പറയണത് ഒരു നാമം ജപിച്ചാൽ പോലും അനന്തമായ അക്ഷയമായ പുണ്യമാണ്. ആ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇവിടെ ഇരുന്ന് നാമം ജപിക്കാൻ സാധിച്ചു. എല്ലാവരുടെയും പാദത്തിന് മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും ഇനിയും ആ ഭഗവത് നാമം ഓരോരുത്തരും ഇവിടെ ഇരുന്ന് ഇന്ന് നാമം ജപിച്ച ഓരോരുത്തരും അവരവരുടെ ഗൃഹങ്ങളിൽ ഇരുന്ന് നാമം ജപിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു സത്സംഗത്തിന് വേദിയൊരുക്കിയ ആ ഗുരുവായൂരപ്പന്റെ പാദത്തില് നമുക്ക് എല്ലാവർക്കും നമസ്കരിക്കാം. ഭഗവാന്റെ ആ അപാരമായ കാരുണ്യം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിന് സാധിച്ചത്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഇതിലെ വന്ന് വെച്ചോട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ
കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ രാധേശ്യാം രാധേശ്യാം. എല്ലാവർക്കും എല്ലാവർക്കും, ഞാൻ ഇങ്ങനെ ഒരു മാധ്യമം ശരിക്കും പറയാണ്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കും ഇങ്ങനെ ഒരു മൊബൈല് എനിക്കറിയാം. പക്ഷെ ഒരുപാട് പേര് ഇത് കാത്തിരിക്കുന്നുണ്ട്. ഇന്നിങ്ങനെ ഒരു സത്സംഗത്തിന് നമുക്ക് ഒരു മാധ്യമമായത്, അപ്പം ഇതും ശരിക്കും നമുക്ക് ഈശ്വരപൂജ പോലെ തന്നെയാണ്. ഈ ഒരു മാധ്യമത്തിലൂടെയാണ് ഞങ്ങൾ സുനീലയായിട്ട് കണ്ടതും ഇവിടെ അങ്ങനെ പറയാൻ വന്നതും, നമുക്ക് ഇതിനൊക്കെ അവസരം ഒരുക്കിയത്. അപ്പം ഇതുപോലെ ഒരുപാട് പേർക്ക് ആ നാമജപത്തിൻ്റെ മഹത്വം എത്തണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇതിങ്ങനെ പിടിച്ച്. നമുക്ക് നാമജലനേക്കാൾ ഏറ്റവും സുഖം അല്ലാണ്ട് നാമജലനം തന്നെയാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു മഹത്വം ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. ഒരുപാട് പേരുടെ ഗൃഹത്തിലും നാമജപം, ഓരോ ഗൃഹത്തിലും നാമം ജപിക്കട്ടെ. അതിന് അങ്ങനൊരു യജ്ഞമായിട്ട് തീരട്ടെ എന്ന് മാത്രമാണ്. ആരുടെ വീട്ടിലായാലും നമുക്ക് സൗകര്യമുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് നാമം ജപിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ എല്ലാ വീടുകളിലും നാമജപം നടക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. അപ്പം എല്ലാവർക്കും നാമം ജപിച്ചിട്ട് അമ്മ അമ്മയുടെ സ്ഥലം അമ്മ പറയുമെന്ന്. അമ്മ അമ്മേ അമ്മ എവിടുന്നാ വരണേന്നുള്ളത് ഒന്ന് പറയണേ. അമ്മ അമ്മ ഇവിടെ ഈ ഞങ്ങളുടെ പന്തല്ലൂർ നാടല്ല, മകൻ മകൻ മകളെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നേക്കണതാണ്. അങ്ങനെ എൻ്റെ വീട് തിരുവേഗപ്പുറയിലാണ്, തിരുവേഗപ്പുറ അമ്പലത്തിൻ്റെ അടുത്താണ്. ഇവിടെ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുന്ന സ്ഥലമാണ് പന്തല്ലൂര് മാരാത്ത്. അശോക് കുമാറിനാണ് മകളെ കല്യാണം കഴിച്ചത്. ഇവരുടെ ഭാര്യയുടെ മകളുടെ പേര്, എൻ്റെ മകളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ശ്രീലക്ഷ്മിയുടെ അമ്മയാണ് ഞാൻ. യൂട്യൂബില് മുഖാന്തരമാണ് സുദർശനാമ എന്നും ഞാൻ കേൾക്കാറുണ്ട് പ്രഭാഷണം ഒക്കെ. അപ്പം എനിക്ക് നേരിട്ട് കാണണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മരുമകൻ പറഞ്ഞു ഇതിനെന്താ ഒരു പ്രയാസവും ഇല്ല, ഇവിടെ അടുത്ത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സത്സംഗം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വരാൻ ഇവിടെ സൗകര്യം കിട്ടി, വളരെ സന്തോഷം. കഴിഞ്ഞ തവണയുള്ളേക്കാളും കുറച്ച് പേര് കൂടുതലൊക്കെ വന്നുല്ലേ, എന്തായാലും സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നാമജപം, എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം എന്ന് പറയോ. എന്താ പേര് പറയോ? എന്താ മോളുടെ പേരെന്താ? സരിത. സങ്കടമല്ലാതെ അതൊരു തരം സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാവണ ഒരു ഇതാണ്. ശരിക്കും ആ ഒരു ആനന്ദം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ട് ആ കണ്ണ് നീര് കൊണ്ട് വേണം നമ്മളുടെ ഹൃദയം ശുദ്ധമായിട്ട് കഴുകി കളയാൻ. നമ്മളല്ലാണ്ട് കരയണ കണ്ണിനീര്, നമ്മളെന്തിനെല്ലാം വേണ്ടി കരയണു, അതെല്ലാം ഭഗവാന് നമുക്ക് ഒന്നിനു അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് പലതിനും വേണ്ടി കരഞ്ഞ് വാശി പിടിച്ച് നമ്മൾ നേടാൻ നോക്കും. പക്ഷെ അത് എന്തു തന്നെ നേടിയാലും അതെല്ലാം ദുഃഖം തന്നെയേ തരുള്ളൂ. ഏതൊരാളും ആഗ്രഹിക്കണതാണ് ഒരു കുഞ്ഞിക്കാല് കാണാണ്ട് വയ്യാന്ന്. കല്യാണം കഴിഞ്ഞ തൊട്ട് നിൽക്കും, പക്ഷെ ആ കുഞ്ഞുണ്ടാവുമ്പോൾ തൊട്ടിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആധി ഉണ്ടാവും. ആ കുഞ്ഞിനെന്തെങ്കിലും വയ്യായ വന്നാൽ, അസുഖങ്ങൾ വന്നാൽ, അങ്ങനെ ആറ്റു നോറ്റ് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ആ കുഞ്ഞുങ്ങൾ നേരെയായില്ലെങ്കിൽ ദുഃഖം. അവരെ എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന്, നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ ദുഃഖം, പഠിച്ചില്ലെങ്കിൽ. അപ്പോൾ സുഖമാണെന്ന് വിചാരിക്കേണ്ടതൊക്കെ നമുക്ക് ദുഃഖമാണ് തരണത്. അപ്പോൾ ഈ സുഖദുഃഖങ്ങളുടെ ഒരു ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും നിറഞ്ഞത് തന്നെയാണ്. അതിൽ നിന്ന് എങ്ങനെയാണോ എവിടെയാണോ ഭഗവാൻ നമ്മളെ ഇരുത്തിയേക്കണത്, അവിടെ ഇരുന്നിട്ട് അതിൽ നിന്ന് മനക്കരുത്തോടു കൂടിയിട്ട് നമുക്ക് തന്ന ജീവിതം, ഒരു മനുഷ്യനായിട്ട് ഭഗവാന്റെ കാര്യം പറയുമ്പോൾ പൂന്താനമുത്തശ്ശൻ പറയും ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്ന് പറയും. അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങൾ ചത്തുപോണ പോലെ ചത്തുപോകാനുള്ളതല്ല മനുഷ്യ ജന്മം. ഈ മനുഷ്യനായിട്ട് ഇവിടെ വന്ന് ഭഗവാന്റെ നിയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഈശ്വരനെ അറിഞ്ഞിട്ട് ഒരിക്കലും മരിച്ചു പോണ ആളല്ല മനുഷ്യൻ. ആ ഒരു അങ്ങനെ പറയരുത്, ചത്തുപോവുകയല്ല വേണ്ടത്. നമുക്ക് ആ ഭഗവാനോട് അടുക്കുക ചെയ്യേണ്ടത്, ജന്മജന്മാന്തരങ്ങളിലേക്ക് നമ്മുടെ യാത്ര നീട്ടുള്ളത് കുറയ്ക്കാനായിട്ടാണ് മനുഷ്യ ജന്മം.
പുണ്യവും പാപവും തുല്യമാവുന്ന സമയത്താണ് നമുക്കൊരു മനുഷ്യനായിട്ട് ജനിക്കുക. ആ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പുണ്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും. പുണ്യങ്ങളാണ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ പുണ്യങ്ങൾ അനുഭവിക്കും, പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കും. പക്ഷേ ഇനിയും പുണ്യപാപങ്ങളൊന്നും ഇല്ലാണ്ട് ഇരുന്നാൽ മാത്രമേ ഭഗവാനോട് ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ പുണ്യങ്ങൾ നേടിയില്ലെങ്കിലും പാപങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? മനസ്സ് ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യരുത്, തെറ്റാണെന്ന് നമുക്ക് ബോധ്യമായിട്ട് അത് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് തോന്നണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോൾ തെറ്റായ ചിന്തകളും തെറ്റായ പ്രവൃത്തികളും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോവും. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും നാമം ജപിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും പരസ്പരം യാതൊരു കളങ്കവും ഇല്ലാണ്ട് നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് സ്നേഹിക്കാൻ സാധിക്കട്ടെ. ഒന്നും നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഒന്നും നേടാനില്ല. അപ്പോൾ ഒന്നും നമുക്ക് വേണ്ട. ആരുടെ കയ്യിൽ നിന്ന്? സ്വന്തം മക്കളായാലും ബന്ധുക്കൾ ആരുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാണ്ട് മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കുക. അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പ്രകടമാവും. അങ്ങനെ സ്നേഹിക്കാൻ അപ്പോൾ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, സമാധാനമായിട്ടിരിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് സന്തോഷം, സമാധാനവും ശാന്തിയൊക്കെയല്ലേ? അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട. നമ്മൾ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണ മതീയ ജന്മം. ആരോടും പകയില്ലാണ്ട് നേരായ മാർഗം വെടിയാണ്ട് അങ്ങനെ എന്നാൽ ആ സമാധാനം സന്തോഷം കിട്ടും. ഒരാളെ പറ്റിയിട്ട് ഒരു ദോഷം പറഞ്ഞു നമുക്കൊന്നും നേടാനില്ല. ഒരാളെ പറ്റി ഗുണം പറഞ്ഞിട്ടും നമുക്കൊന്നും നേടാനില്ല. അപ്പം ഗുണദോഷങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. എല്ലാവരെയും ഒരുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം.